നമസ്കാരം. ഐ പി എല്ലിൽ ഫൈനലിന് മുമ്പെയുള്ള ഒരു ഉഗ്രൻ ഫൈനൽ, അതാണ് ഇന്നത്തെ പ്ലേ ഓഫിലെ ആദ്യ മത്സരം, ക്വാളിഫയർ നമ്പർ 1. പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ള മുംബൈ ഇന്ത്യൻസും രണ്ടാം സ്ഥാനത്തുള്ള ഡൽഹി ക്യാപിറ്റൽസും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടം. ജയിക്കുന്ന ടീം ഫൈനലിലേക്ക്, തോൽക്കുന്നവർ മടങ്ങണ്ട. തോൽക്കുന്നവർക്ക് നാളെ നടക്കുന്ന എലിമിനേഷൻ മത്സരത്തിൽ ജയിക്കുന്നവരുമായി എട്ടാം തീയതി വീണ്ടും ഏറ്റുമുട്ടാം. നാളെ ആർ സി ബിയും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിൽ ഏറ്റുമുട്ടും. അതിൽ തോൽക്കുന്ന ടീം പുറത്താകും. ജയിക്കുന്നവർക്ക് ഇന്ന് തോൽക്കുന്ന ടീമുമായി ക്വാളിഫയർ നമ്പർ 2. എന്തായാലും ഇന്നത്തെ മത്സരം ജയിച്ച് ഫൈനലിൽ ഇടമുറപ്പിക്കാനായിരിക്കും ടീമുകൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പോരാട്ടം കനത്ത പോരാട്ടമായിരിക്കുമെന്നതിൽ തർക്കമില്ല. അത് രണ്ട് ടീമുകളും ഒപ്പത്തിനൊപ്പം ബലാബലത്തിൽ ആരും ആർക്കും പിന്നിലല്ല എന്ന അവസ്ഥയിൽ തുടരുന്ന ടീമുകളാണ്. വേണമെങ്കിൽ നമുക്ക് അല്പം മേൽക്കൈ വേണമെങ്കിൽ മുംബൈ ഇന്ത്യൻസിന് ഉണ്ടെന്ന് പറയാം. കാരണം മുംബൈ ഇന്ത്യൻസ് ആണ് പ്ലേ ഓഫിലേക്ക് ഏറ്റവും കൂടുതൽ പോയിന്റുമായി ക്വാളിഫൈ ചെയ്ത ടീം. അവസാന മത്സരത്തിൽ അവരുടെ മുഴുവൻ ടീമിനെ ബൗളേഴ്സിനൊന്നും വേണ്ട രീതിയിൽ കളിപ്പിക്കാതെ തന്നെ അവർ ഒരു പരാജയത്തിലേക്ക് പോവുകയാണ് ഉണ്ടായത്. എന്തായാലും ടീമിനുകളുടെ ബലാബലം പരിശോധിച്ചാൽ, ഇപ്പോഴത്തെ ഫോമും പരിശോധിച്ചാൽ മുംബൈ ഇന്ത്യൻസിന് ഒരു മേൽക്കൈയുണ്ട്. പക്ഷേ അതൊന്നും ഡൽഹിയുടെ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയൊന്നുമല്ല. അവർക്കും നല്ല ലൈനപ്പാണുള്ളത്. എന്തായാലും കളിച്ച് തീരുമാനിക്കേണ്ട ഒരു മത്സരം തന്നെയായിരിക്കും ഇന്ന് നടക്കുന്നത്. ആര് ജയിക്കും ആര് തോൽക്കും എന്ന് സംബന്ധിച്ച് ഒരു പ്രവചനം അസാധ്യമാണെന്ന് തന്നെ പറയാം. ടീമുകളുടെ ബലാബലത്തിലേക്ക് ഒന്ന് കടക്കുന്നതിന് മുമ്പ് നമുക്കറിയാം മുംബൈ ഇന്ത്യൻസ് 4 തവണ ഐ പി എൽ നേടിയ ടീമാണ്. അതുകൊണ്ട് 5-ാം കിരീടമാണ് മുംബൈ ഇന്ത്യൻസ് ഇന്ന് ലക്ഷ്യമാക്കുന്നത്. 5 കിരീടങ്ങൾ സ്വന്തമാക്കുന്ന ടീം എന്ന ഖ്യാതിയിലേക്ക് ഉയരുന്നതിനുള്ള ശ്രമമായിരിക്കും ഇന്ന് മുംബൈ ഇന്ത്യൻസിൻ്റെ ഭാഗത്തുണ്ടാവുക. അതേസമയം ഒരു കപ്പടിക്കുക, ഒരിക്കലെങ്കിലും ഒരു കപ്പ് നേടാനുള്ള ഒരവസരം, അത് കൈവന്നിരിക്കുന്നു ഡൽഹി ക്യാപിറ്റൽസിന്. ഇന്നത്തെ മത്സരം ജയിച്ചാൽ അതിന് തൊട്ടടുത്തേക്ക് അവർ നീങ്ങുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഇന്നത്തെ മത്സരത്തിലെ വിജയം ഇരു ടീമുകൾക്കും വളരെ നിർബന്ധമാണ്. കാരണം നേരെ ഫൈനലെത്താം, പിന്നെ വീണ്ടും ഒരു കളിക്ക് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ടീമുകളുടെ ബലാബലത്തെ താരതമ്യപ്പെടുത്തുമ്പോൾ നേരത്തെ പറഞ്ഞു മുംബൈ ഇന്ത്യൻസിന് മേൽക്കൈയുണ്ട്. അവരുടെ ബാറ്റിംഗ് ലൈനപ്പിൽ ഉള്ള ബാറ്റ്സ്മാൻമാർ 6 ബാറ്റ്സ്മാൻമാർ ആര് വേണമെങ്കിലും ഫോമാകാവുന്ന ബാറ്റ്സ്മാന്മാരാണ്. ആരും വളരെ അപകടകരമായ രീതിയിൽ ബാറ്റ് വീശാൻ കഴിവുള്ളവരാണ്, വെടിക്കെട്ടിൻ്റെ ആശാന്മാരാണ്. അതുകൊണ്ട് തന്നെ ബാറ്റിംഗ് ലൈനപ്പ് പരിശോധിച്ചാൽ, ഇപ്പോഴത്തെ ഫോമും പരിശോധിച്ചാൽ, കഴിഞ്ഞ ഐ പി എല്ലിലെ മത്സരങ്ങളുടെ അവരുടെ ഫോം പരിശോധിച്ചാൽ, തീർച്ചയായും മുംബൈ ഇന്ത്യൻസിൻ്റെ ബാറ്റ്സ്മാന്മാർ അല്പം മുൻതൂക്കം നേടിയിട്ടുണ്ട് എന്നത് സത്യം തന്നെയാണ്. അവരുടെ ക്യാപ്റ്റൻ ഇന്ന് രോഹിത് ശർമ്മ പൊള്ളാടായിരുന്നു കഴിഞ്ഞ മത്സരങ്ങളിൽ. എന്നാൽ അവസാന മത്സരത്തിൽ ഹൈദരാബാദിനെതിരെ രോഹിത് ശർമ്മ എത്തി. അദ്ദേഹം തനിക്ക് പരിക്കൊന്നുമില്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയാണ് എത്തിയത്. തീർച്ചയായും ഇന്നും പ്രതീക്ഷിക്കാം രോഹിത് ശർമ്മയെ. രോഹിത് ശർമ്മ ആയിരിക്കും അവർക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുക. രോഹിത് ശർമ്മ മാത്രമല്ല അവരുടെ ലൈനപ്പിൽ വരുന്ന ബാറ്റ്സ്മാൻമാർ. ഇപ്പോൾ സൂര്യകുമാർ യാദവ് കഴിഞ്ഞ കുറേ മത്സരങ്ങളായി വല്ലാത്ത ഫോമിൽ തുടരുന്ന ഒരു ബാറ്റ്സ്മാനാണ്, തർക്കമില്ല. അദ്ദേഹത്തിൻ്റെ പ്രകടന മികവിൽ തന്നെയായിരുന്നു മിക്ക മത്സരങ്ങളും അവർ ജയിച്ചത്. സൂര്യകുമാർ യാദവിന് പിന്നാലെ ഇഷാന്ത് കിഷൻ, അതുപോലെ തന്നെ വെടിക്കെട്ട് വീരൻ പൊളാഡ്, അത് ഹാർദിക് പാണ്ഡെ, അവരുടെ ഓപ്പണിംഗിൽ വരുന്ന ഡീകോക്ക് അവരുടെ വിക്കറ്റ് കീപ്പർ, അങ്ങനെ 6-7 ബാറ്റ്സ്മാന്മാർ ഒന്നിനൊന്ന് മെച്ചം എന്ന രീതിയിൽ ആര് വേണമെങ്കിലും കളിയെ നിയന്ത്രിക്കാൻ കെൽപ്പുള്ളവരാണെന്ന് തെളിയിക്കുന്ന രീതിയിൽ ഏത് ബൗളേഴ്സിനെയും ബൗണ്ടറിക്കപ്പുറത്തേക്ക് പറത്തി ഏത് വലിയ ടാർജറ്റും സ്വന്തമാക്കാൻ കഴിവുള്ള, കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിവുള്ള, ടീമിന് വിജയം സമ്മാനിക്കാൻ ശേഷിയുള്ള 1-ാം തരം ബാറ്റിംഗ് ലൈനപ്പ്. ഈ ലൈനപ്പിൻ്റെ മികവ് തീർച്ചയായും മുംബൈ ഇന്ത്യൻസിനുണ്ട്. രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ്, ഡീകോക്ക്, ഇഷാന്ത് കിഷൻ, ഹാർദിക് പാണ്ഡെ, പാണ്ഡെ സഹോദരന്മാർ കുനാൽ പാണ്ഡെ, അതുപോലെ തന്നെ വെടിക്കെട്ട് വീരൻ പൊളാട്. ഈ ടീമിനെ, ഇത്രയും വലിയൊരു ലൈനപ്പുള്ള ബാറ്റിംഗ് ലൈനപ്പുള്ള ടീമിനെ ചെറിയൊരു സ്കോറിലേക്ക് ഒതുക്കുക എന്നത് തന്നെ ബൗളേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ്. ചെറിയ എഫേർട്ടല്ല അത്. ആ എഫേർട്ട് ഏറ്റെടുക്കാനുള്ള രസകരമായ കാര്യം അതാണ്. ഇത്രയും കൊമ്പന്മാരെ പിടിച്ചു കെട്ടാൻ, മൂക്ക് കയറിട്ട് പിടിക്കാൻ ശേഷിയുള്ള ഒരു ബൗളിംഗ് ലൈനപ്പുള്ള ടീമാണ് അവർക്കെതിരെ വരുന്നത് ഡൽഹി ക്യാപിറ്റൽസ്. എന്തായാലും അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ബാറ്റിംഗ് ലൈനപ്പ് നമുക്ക് പരിശോധിക്കാം. ഡൽഹി ക്യാപിറ്റൽസിന് നല്ല ബാറ്റിംഗ് ലൈനപ്പുണ്ട്. പക്ഷേ ആരും തന്നെ മികച്ച ഫോമിലേക്ക് കഴിഞ്ഞ മത്സരങ്ങളിൽ ഒന്നും തന്നെ വേണ്ട രീതിയിൽ സ്ഥിരമായി ഒരു കളിയിൽ ഫോമാവും, പിന്നെ അടുത്ത 2-3 കളികളിൽ വളരെ മോശമായിരിക്കും. അതുകൊണ്ട് തന്നെ സ്ഥിരമായൊരു പെർഫോമൻസിലേക്ക് ഉയരാൻ അവരുടെ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർക്ക് മാത്രമേ സാധിച്ചുള്ളൂ. അയ്യർ മിക്ക കളികളിലും സ്വതസിദ്ധമായ ഒരു സ്ഥായിയായ
ഒരു പ്രകടനം പുറത്തെടുക്കുകയും ടീമിൻ്റെ വിജയത്തിന് വേണ്ടിയുള്ള ഒരു ശ്രമം അദ്ദേഹം നടത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കൂടെയുള്ള പ്രത്യുഷ അദ്ദേഹം ആദ്യത്തെ ഒന്ന് രണ്ട് മത്സരങ്ങൾക്ക് ശേഷം കാര്യമായ ഫോമിലേക്ക് ഉയരാതെ പോയ കളിക്കാരനാണ്. അതുപോലെ തന്നെ അവരെ സംബന്ധിച്ചോ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഐ പി എല്ലിൽ ഏറ്റവും മികച്ച ടോട്ടൽ സ്കോറുള്ള ഒരു ബാറ്റ്സ്മാൻ അതിലുണ്ട്, ശിഖർ ധവാൻ. ധവാൻ രണ്ട് സെഞ്ചുറി നേടി മികച്ച ഫോമിൽ കളിക്കുന്ന ഡൽഹി ലൈനപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് എടുത്ത 525 റൺസ് സ്കോർ ചെയ്ത മികച്ച ബാറ്റ്സ്മാനാണ് ധവാനുണ്ട്. പക്ഷെ ധവാന്റെ ഫോമാണ് പ്രശ്നം. ചിലപ്പോൾ അദ്ദേഹം മിന്നും, ചിലപ്പോൾ അദ്ദേഹം കെട്ടുപോകും. എന്തായാലും ഇന്ന് ധവാൻ ഫോമാകുമെന്ന് വിചാരിക്കാം. അയ്യർ പ്രത്യുഷ, ശിഖർ ധവാൻ, സ്റ്റോയ്നസ്, ഹെറ്റ്മെയർ, പിന്നെ പന്ത്, ഋഷഭ് പന്ത്. പന്തും മത്സരങ്ങളിൽ വേണ്ട രീതിയിൽ ഫോമിലല്ല. എന്തായാലും മുംബൈക്ക് ഒപ്പം നിർത്താവുന്ന, കട്ടയ്ക്ക് കട്ടയ്ക്ക് നിൽക്കാവുന്ന ഒരു ബാറ്റിംഗ് ലൈനപ്പ് തീർച്ചയായും ഡൽഹി ക്യാപിറ്റൽസിനുമുണ്ട്. മുംബൈ നിരയിൽ ഡീകോക്കാണ് ഏറ്റവും കൂടുതൽ റൺ സ്കോർ ചെയ്തത്, 443. ഇപ്പുറത്ത് ധവാനാണ്, 525. അപ്പോൾ ബാറ്റിംഗ് ലൈനപ്പിൽ ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പമാണ്. ഫോമിൻ്റെ കാര്യത്തിൽ മാത്രമാണ് മുംബൈ ഇന്ത്യൻസിന് ഒരു മേൽക്കൈയുള്ളത്. ഇനി ബൗളിങ്ങിലാണെങ്കിലോ, എനിക്ക് തോന്നുന്നു ഈ മത്സരം സത്യത്തിൽ ബൗളേഴ്സിൻ്റെ പോരാട്ടമാണ്. പവർ പ്ലേ അനുവദിക്കാത്ത, വെടിക്കെട്ട് അനുവദിക്കാത്ത, അവസാന ഓവറുകളിലെ അടിപൂരം അനുവദിക്കാത്ത, വിട്ടുകൊടുക്കാത്ത, റൺസ് വിട്ടുകൊടുക്കാത്ത, ബാറ്റ്സ്മാനെ വരിഞ്ഞു മുറുക്കുന്ന ബൗളേഴ്സിൻ്റെ ഒരു യുദ്ധം കൂടിയായിരിക്കും ഇത്. മുംബൈയുടെ നിരയിൽ അടിപൊളി ബൗളേഴ്സ് ഉണ്ട്, രണ്ട് സീമേഴ്സ് അവർക്ക് ഉണ്ട്. തകർപ്പൻ, ഈ ഐ പി എല്ലിലെ ഏറ്റവും മികച്ച രീതിയിൽ പന്തെറിഞ്ഞുകൊണ്ടിരിക്കുന്ന ജസ്പ്രീത് ബുംറ. ബുംറ 23 വിക്കറ്റ് എടുത്തു കഴിഞ്ഞു. ജസ്പ്രീത് ബുംറയാണ് തീർച്ചയായും മുംബൈ ഇന്ത്യൻസിൻ്റെ തുരുപ്പ് ചീട്ട്. ബുംറയ്ക്കൊപ്പം തന്നെ ട്രെൻഡ് ബോൾട്ടും മികച്ച ഫോമിലാണ്. ഈ രണ്ട് സീമേഴ്സ് ആഞ്ഞെറിയുമ്പോൾ അവരുടെ ബൗളിംഗ് ആക്രമണത്തെ എതിർക്കാൻ, ചെറുക്കാൻ, അതിനെ അതിജീവിക്കാൻ, മുംബൈ ഇന്ത്യൻസിൻ്റെ ശക്തമായ ബൗളിംഗ് അറ്റാക്കിനെ അതിജീവിക്കാൻ ഡൽഹിയുടെ ബാറ്റിംഗ് നിരയ്ക്ക് കഴിയുമോ എന്നതാണ് ഇന്ന് നാം കാത്തിരുന്ന ദുബായിൽ അറിയേണ്ടതുള്ളത്. അപ്പുറത്താണെങ്കിലോ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ബൗളിംഗ് ലൈനപ്പ് ആണെങ്കിലോ ഒരു കണക്കിൽ ഇപ്പോഴുള്ള ഫോമിൽ ഏറ്റവും നന്നായി പന്തെറിയുന്ന, ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ ബൗളർ അപ്പുറത്തുണ്ട്, റബാദ. റബാദയ്ക്ക് ഇപ്പോൾ 25 വിക്കറ്റാണുള്ളത്. വിക്കറ്റ് നേട്ടത്തിൽ മുന്നിലാണ് കഗീസോ റബാദ. റബാദയുടെ മികവുണ്ട്. അതുപോലെ തന്നെ റബാദയ്ക്കൊപ്പം തന്നെ നന്നായി പന്തെറിയുന്ന നോർജയുണ്ട്. നോർജയിൽ നന്നായി പന്തെറിയുന്നു, അതിവേഗ ബൗളറാണ് ഈ രണ്ട് ബൗളേഴ്സ്. അതായത് മുംബൈ നിരയിൽ ജസ്പ്രീത് ബുംറയും ട്രെൻഡ് ബോൾട്ടും എറിയുമ്പോൾ ഇപ്പുറത്ത് സീമേഴ്സ് രണ്ടുപേർ റബാദയും നോർജയും. ഈ രണ്ട് നാല് ബൗളേഴ്സ് തമ്മിലുള്ള തീ പാറുന്ന ഈ നാല് ബൗളേഴ്സ് തമ്മിലുള്ള തീ പാറുന്ന പോരാട്ടം തന്നെ ഇന്ന് നടക്കും. എന്തായാലും ബൗളിംഗ് ലൈനപ്പിൽ, ബാറ്റിംഗ് ലൈനപ്പിൽ മുംബൈ ഇന്ത്യൻസിനാണ് അല്പം മേൽക്കൈയെങ്കിൽ, ബൗളിംഗ് ലൈനപ്പിൽ അല്പം ഒരു ഇത്തിരി മേൽക്കൈ അല്ലെങ്കിൽ ആധിപത്യം ഡൽഹി ക്യാപിറ്റൽസ് ഉണ്ടെന്ന് വേണം പറയാൻ. അശ്വിൻ, അശ്കർ പട്ടേൽ, തുഷാർ, അതുപോലെ തന്നെ സ്റ്റോയ്നസ്, ഇങ്ങനെ നാല് ബൗളേഴ്സ് വേറെയും അവിടെ ഉണ്ട്. അപ്പുറത്താണെങ്കിൽ ചഹാറും കൃണാൽ പാണ്ഡ്യയും ഉണ്ട്. അതുകൊണ്ട് തന്നെ ബൗളിംഗ് താരതമ്യപ്പെടുത്തുമ്പോൾ ചെറിയൊരു മേൽക്കൈ, ഒരു ചെറിയ ഇത്തിരി എഡ്ജ് തീർച്ചയായും ഡൽഹി ക്യാപിറ്റൽസിനുണ്ട്. ബാറ്റിങ്ങിൽ കാര്യമായ എഡ്ജ് ഫോം വെച്ച് നോക്കുമ്പോൾ മുംബൈ ഇന്ത്യൻസിനുണ്ട്. എന്തായാലും ഇന്നത്തെ പോരാട്ടം വളരെയധികം വാശിയേറിയ പോരാട്ടമായിരിക്കും. നമുക്ക് കാത്തിരുന്ന് കാണാം ആരായിരിക്കും നവംബർ 10 ദുബായിൽ നടക്കുന്ന ഫൈനലിൽ കലാശക്കളിയിലേക്ക് ആദ്യം എൻട്രി നേടുന്ന ടീമെന്ന്. മുംബൈ ആകുമോ അതോ ഡൽഹി ആകുമോ, ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാകുമോ അതോ ഡൽഹിയുടെ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർക്കാകുമോ, അതിനുള്ള ഭാഗ്യമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നാളെ നടക്കുന്ന എലിമിനേഷൻ റൗണ്ട്, അതിൽ ഏറ്റുമുട്ടുന്ന ഹൈദരാബാദും അതുപോലെ തന്നെ റാസിബിയുമാണ്. ഇന്ന് തോൽക്കുന്ന ടീം നാളെ ജയിക്കുന്ന ടീമുമായി നവംബർ 8 വീണ്ടും കളിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് തോൽക്കുന്ന ടീമിന് അവസരങ്ങൾ അവസാനിക്കുന്നില്ല. ഇന്ന് നടക്കുന്ന വാശിയേറിയ ക്വാളിഫയർ മത്സരത്തിൻ്റെ വിശേഷങ്ങളുമായി നാളെ വീണ്ടും. നന്ദി, നമസ്കാരം.